ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം അതിൻ്റെ 8 വാക്യം, പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹരമായ ദിവസത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ പ്രഭാതങ്ങളും ഓരോ പുതിയ ദിവസങ്ങളും ധാരാളം കൃപകൾ നമുക്ക് നൽകി തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു വലിയ ശക്തി, അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വലിയ കൃപ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ഭയവും ഭക്തിയുമൊക്കെ നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെയാണ് വചനം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ആയുധധാരിയായ ഒരു വ്യക്തിയെ, ആയുധധാരിയായ ഒരു ശത്രുവിനെ കീഴടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ ആ ശത്രുവിനെ കീഴടക്കുവാൻ നാം ആദ്യം എന്താണ് ചെയ്യുന്നത്? ശത്രുവിനെ നിരായുധനാക്കുക. അതെ, ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനമാണ് അവൻ്റെ പടവാൾ. വചനത്തിൻ്റെ പടവാളണിഞ്ഞ ഒരു ഭക്തനെയും ഇന്ന് കീഴടക്കുവാൻ ഒരു പൈശാചിക ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് പിശാച് ആദ്യം ചെയ്യുന്നത് എന്താ? ഒരു ദൈവപൈതലിനെ തോൽപ്പിക്കുവാനായിട്ട് വചനത്തിൽ നിന്ന് അവനെ അകറ്റിക്കൊണ്ട് പോവുക. ഒരുപക്ഷെ നമുക്ക് വചനത്തിൻ്റെ ആധികാരികതയിൽ പല സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ നമ്മെ അകറ്റുന്നത്. അല്ലെങ്കിൽ ജീവിത തിരക്കുകൾക്കിടയിൽ ഇതൊന്നും വായിക്കുവാനായിട്ടുള്ള സമയം കണ്ടെത്തുവാനാകാതെ നമ്മെ അകറ്റിക്കൊണ്ട് പോയേക്കാം. കാരണം സാത്താൻ അറിയാം ദൈവവചനം അതിശക്തമാണെന്ന്. മനുഷ്യരെ കഴിയുന്നതും വചനത്തിൽ നിന്ന് അകറ്റുവാനായിട്ടാണ് സാത്താൻ ശ്രമിക്കുന്നത്. മരുഭൂമിയിലെ ആ പരീക്ഷയിൽ കർത്താവായ യേശു ക്രിസ്തു സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് ഓരോ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അവസാനം ആ വചനത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ അടിപതറിയ പിശാച് അവിടുന്ന് ദൈവത്തെ, യേശുവിനെ ഉപേക്ഷിച്ചു പോവുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും വചനത്തിനെ പറ്റി അതിശക്തമായിട്ടാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് നമുക്ക് തരുവാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. മനുഷ്യൻ്റെ അന്തരങ്ങളിലേക്ക് തുളഞ്ഞു കയറുവാൻ, മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ വേർതിരിച്ചറിയുവാൻ ദൈവവചനത്തിന് കഴിയും. നമുക്ക് പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുന്ന ചില അവസ്ഥകളുണ്ട്. നിരാശയുടെ അനുഭവങ്ങളായിരിക്കാം, പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുകയും നാം ബലഹീനർ ആയിത്തീർന്നു എന്ന് പലപ്പോഴും തോന്നുമാറ് നാം ഇങ്ങനെ ഭാരത്തോടിരിക്കുന്ന ചില സാഹചര്യങ്ങളിലായിരിക്കാം ആശ്വാസമായിട്ട് വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. എത്രയും അനുഭവങ്ങളുണ്ട് നമുക്ക് ഈ വചനം കേട്ട് ആശ്വാസം നൽകിയ അനുഭവങ്ങൾ. രോഗത്തിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കുവാൻ വചനമയച്ച് നമ്മെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ദൈവവചനത്തിനു വേണ്ടി നാം ദാഹിക്കുമ്പോൾ നമുക്ക് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നൽകുവാൻ ഈ ദൈവവചനത്തിന് കഴിയും. ദൈവവചനം പുതിയ ജീവൻ നൽകുന്ന വചനമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമായി വചനത്തിന് നമ്മെ പുതുസൃഷ്ടികളാക്കി മാറ്റുവാനും വീണ്ടും ജനിപ്പിക്കുവാനും ശക്തിയുണ്ട്.
അതുകൊണ്ടാണ് യെഹെസ്കിയേൽ പ്രവാചകനിലൂടെ നാം കേട്ടത് ജീവനില്ലാത്ത അസ്ഥികളെ ജീവിപ്പിക്കുന്ന വചനം, അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്ന വചനം. വചനത്തിലൂടെയാണ് യേശു അശുദ്ധാത്മാക്കളെ പുറത്താക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആ ആഴമായ സൗഖ്യത്തിൻ്റെ ആ ഒരു വലിയ ആഴം നാം തിരിച്ചറിയണം. മാനസാന്തരം നൽകുന്നതാണ് ദൈവവചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടിയിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. യിരെമ്യാ പ്രവാചകനിലേക്ക് വരുമ്പോൾ വചനത്തെക്കുറിച്ച് എന്താണ് അവിടെ പറയുന്നത്? 23 അധ്യായത്തിൽ പാറ പോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കി തീർക്കുവാനായിട്ട് വചനത്തിന് കഴിയും. അതേ പ്രിയമുള്ളവരെ, മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് യാതൊരു പ്രയോജനവുമില്ല. എല്ലാ എത്രയോ സന്ദർഭങ്ങളിലാണ് വചനം നമുക്ക് ആശ്വാസമായി മാറിയത്. മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാൻ, മനസ്സിനേറ്റ ചില പ്രഹരങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ ആശ്വാസമായി കുളിർമഴ പെയ്യിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് എത്തിയതാണ് ദൈവവചനം. വചനം വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. നാം കേൾക്കുന്ന ഓരോ പ്രസംഗങ്ങളും ഓരോ ദിവസവും എത്രയോ ദൈവവചനത്തിൽ നിന്നുള്ള ആഴമായ സത്യങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക വാർത്താമാധ്യമങ്ങളൊക്കെ നമ്മുടെ കരങ്ങളിലേക്ക് ഓരോ ദിവസവും അനേക വചനങ്ങളെ കൊണ്ടുവന്ന് തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വചനത്തിൻ്റെ ബലത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നിത്യജീവൻ നൽകുന്നതാണ് ദൈവവചനം. യോഹന്നാന്റെ സുവിശേഷം 8 അധ്യായത്തിൽ വായിക്കുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവനൊരിക്കലും മരിക്കയില്ല. അതേ പ്രിയമുള്ളവരെ, നിത്യരക്ഷയ്ക്കുള്ള ദൈവികമായ പദ്ധതികളാണ് വചനത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വചനത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ ബലപ്പെടുത്താം, നമ്മെ ശക്തിപ്പെടുത്താം. പുതിയ തലമുറയ്ക്ക് ബൈബിളിൻ്റെ ശക്തി മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ബൈബിളിലെ ഓരോ വചനങ്ങളും നമ്മോട് സംസാരിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായി അനുഭവിച്ച അറിവുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വചനത്തിൻ്റെ സത്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ലോകത്തിൽ നിന്ന് സൗഖ്യവും മുറിവേറ്റവർക്ക് ആശ്വാസവും ഏത് തരത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരവും ഒക്കെയായിട്ട് വചനം നമ്മോട് ഒപ്പമുണ്ട്. ഈ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവില്ല. അതുകൊണ്ട് വചനത്തെ നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റെടുക്കാം. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ഓരോരുത്തരുടെയും ഉള്ളറകളിലേക്ക് വചനത്തിൻ്റെ ആഴമായ ശക്തി ഇന്ന് നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വചനമെത്താത്ത ഇടങ്ങളിൽ വചനമെത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവചനമാണ് ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും മുന്നോട്ട് നയിക്കുവാൻ കഴിവുള്ളതാകട്ടെ, അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ദൈവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തമായി ക്രിയ ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനായ സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കർത്താവേ, പ്രലോഭനങ്ങളൊക്കെ എത്രയോ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ അതിശക്തിയോടെ പറിച്ചെറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വചനമാണ് ഞങ്ങൾക്ക് ശക്തി നൽകിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരീക്ഷണങ്ങൾ വന്നാലും ഒരു പ്രയാസങ്ങൾ വന്നാലും ഒരു രോഗങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടുവാനായിട്ട്
വചനം കൊണ്ട് അതിനെ നേരിടുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയാം കർത്താവെ. അതുകൊണ്ട് നിൻ്റെ സന്നിധിയിലേക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് അടുത്തു വരികയാണ്. വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ, വചനങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ അറിയാത്ത മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം, അത് ദൈവവചനമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് വചനത്തിൻ്റെ ശക്തി കൂടുതൽ മനസ്സിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമെത്താത്ത ഇടങ്ങളിൽ അനേക ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ വചനം എത്തുവാൻ തക്കവണ്ണം തമ്പുരാൻ്റെ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ സന്നദ്ധയിൽ വയ്ക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ, ഞങ്ങളുടെ കർത്താവേ ജോലികളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും ഉള്ളിലേക്ക് വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കുവാനുള്ള കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ജീവനുള്ളതാണ്, ദൈവവചനം പുതിയ ജീവൻ നൽകുന്നതാണ്, ദൈവവചനം മാനസാന്തരം നൽകുന്നതാണ്, ദൈവവചനം വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്, ദൈവവചനം ശുദ്ധീകരിക്കുന്നതാണ്, ദൈവവചനം നിത്യജീവനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ.